ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിയേറ്റീവ് സോൾ. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു വോൾ ഹാങ്ങിങ് റോസ് ഫ്ലവറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഷീറ്റ് എടുത്തിട്ട് നമുക്കിഷ്ടമുള്ള ഒരു സൈസിൽ ഒരു സ്ക്വയർ വരയ്ക്കുക. അത്യാവശ്യം ബിഗ് ആണെങ്കിൽ ബിഗ് ഫ്ലവർ കിട്ടും, അതിന് ശേഷം കട്ട് ചെയ്യാം. അപ്പോൾ അതേ സൈസിൽ തന്നെ നമ്മൾ 5 സ്ക്വയർ ഷീറ്റ്സ് അതേ സൈസിൽ തന്നെ നമ്മൾ വരച്ചിട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മളതിൽ ഒരു ഷീറ്റ് എടുത്തിട്ട് അതിനെ നമ്മൾ ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്യും, പിന്നെ രണ്ടാമത് നമ്മൾ ഫോൾഡ് ചെയ്യും, അതുപോലെ തന്നെ മൂന്നാമത് ഫോൾഡ് ചെയ്യും. അങ്ങനെ 3 പ്രാവശ്യമാണ് കേട്ടോ നമ്മൾ ഫോൾഡ് ചെയ്യണത്. അങ്ങനെ ഫോൾഡ് നമ്മൾ ആ 5 ഷീറ്റ്സിനെയും, 4 ഷീറ്റ്സ് അല്ല 5 ഷീറ്റ്സിനെയും നമ്മൾ അതുപോലെ തന്നെ ഫോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. That is what they all say when they see me pouring some eyes. Oh, I think it's empty again. Better fill it up before I go. Cause I'm loving it, feeling it, catch me and being it. See what I see in it, I'm typical. Messing around with it, mix it up, go with it. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ കട്ട് ചെയ്യാനുള്ള ഷേപ്പ് നമ്മൾ പെൻ വെച്ച് വരയ്ക്കാനാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു ലവ് ചിഹ്നത്തിൻ്റെ ഒരു മോഡലാണ് നമ്മളതിൽ പെൻ വെച്ച് വരച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ സിസേഴ്സ് ഉപയോഗിച്ചിട്ട് അത് കട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മളങ്ങനെ 5 ഷീറ്റ്സും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 5 ഷീറ്റ്സിന് നമുക്ക് ഇതുപോലൊരു ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ജസ്റ്റ് നിവർത്തി നോക്കാൻ കേട്ടോ, അപ്പോൾ അതിൻ്റെ ഷേപ്പ് അറിയാനായിട്ട്. അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ അതേ ഷേപ്പിൽ നമുക്ക് 5 കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ഒരു ഫ്ലവർ എടുത്തിട്ട് അതിൻ്റെ ഒരു പാർട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അതിനുശേഷം രണ്ടാമതൊരു ഫ്ലവർ എടുത്തിട്ട് അതിൻ്റെ 2 പാർട്ട് കട്ട് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തേൻ്റെ ആണെങ്കിൽ 3 പാർട്സ്, 4 ആണെങ്കിൽ 4 പാർട്ട്, 5-ാമത്തെ ഫ്ലവർ ആണെങ്കിൽ 5 പാർട്സ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോന്നും കട്ട് ചെയ്യണതാണ് ഇനി കാണാനായിട്ട് പോണത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ആ കട്ട് ചെയ്ത പാർട്സൊക്കെ നമ്മൾ ഗ്ലൂ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഷേപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പല സൈസിൽ നമ്മൾക്ക് ആ ഫ്ലവേഴ്സിൻ്റെ ഓരോ പാർട്സ് കിട്ടും. അപ്പോൾ നമ്മൾ ലാർജർ ടു സ്മോളർ എന്ന രീതിയിൽ നമ്മളതിനെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ഗ്ലൂ ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് നമ്മളൊരു റെഡ് ഫാബ്രിക് പെയിൻറ്റ് ഈ ഫ്ലവറിന് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മളതിന് റെഡ് ഫാബ്രിക് പെയിൻറ്റ് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്ത പേപ്പേഴ്സാണ് ഉപയോഗിച്ചെങ്കിലും റെഡ് ഫാബ്രിക് പെയിൻറ്റ് കൊടുത്തപ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾക്ക് ഏതെങ്കിലും ബുക്കിൻ്റെ ചട്ട അത് വെച്ചിട്ട് ജസ്റ്റ് ഒരു റൗണ്ട് പോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഫ്ലവർ അതിൽ ഒട്ടിക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം നിങ്ങളൊരു ത്രെഡ് എടുക്കണം. ത്രെഡ് എന്ന് പറയുമ്പോൾ ഒരു കണ്ടിന്യൂവേഷൻ പോലെ അതിൻ്റെ താഴേക്ക് കൊടുക്കാനായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ത്രെഡിന് തന്നെ പല ഇതിൽ കട്ടിയായിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1, 2, 3 ത്രെഡൊക്കെ ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കട്ടിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ റൗണ്ടുള്ള ഷേപ്പിനെ മറയ്ക്കാനായിട്ടൊരു പഴയ പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് അതുമൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് കവർ ചെയ്തിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് സെല്ലോ ടേപ്പോ അല്ലെങ്കിൽ സ്റ്റാപ്ലർ പിന്നൊക്കെ വെച്ചിട്ട് അത് മേത്തടിക്കാവുന്നതാണ്. അപ്പോൾ അതിന് ശേഷം ഒരു റെഡ് ഫാബ്രിക്കും കൂടി അതിൻ്റെ മേൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റെഡ് കളർ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ആ ത്രെഡിനെ നമ്മൾ അതൊന്ന് ഒട്ടിച്ചു. അതിനുശേഷം ഈ ത്രെഡിൽ നമുക്ക് ജസ്റ്റ് ബട്ടർഫ്ലൈസിനെ വരച്ചു കൊടുക്കാം. ബട്ടർഫ്ലൈൻ്റെ ഒരു ഔട്ടർ ലെയറാണ് കേട്ടോ വരച്ചേക്കുന്നത്. അതിൽ റെഡ് ഫാബ്രിക് ഞാൻ കൊടുത്തു. അതിനുശേഷം സർക്കിൾസ് വരയ്ക്കാം. അപ്പോൾ ഒരു ബട്ടർഫ്ലൈ, ഒരു സർക്കിൾ, വീണ്ടും ഒരു ബട്ടർഫ്ലൈ, അങ്ങനെ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ അറേഞ്ച് ചെയ്തേക്കുന്നത്. അങ്ങനെ മൂന്ന് ത്രെഡിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ ത്രെഡിൻ്റെ ലെങ്ത് അനുസരിച്ച് നമുക്കിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ നമ്മളിതിൽ ചെയ്യണത്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വർക്ക് എന്ന് പറയുന്നത്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുമ്പോഴും അത് നിങ്ങൾ മുടങ്ങാണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ.